നോക്കാം. അപ്പൊ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ ആദ്യം നമുക്ക് പഠിക്കണം. 22 നിർബന്ധിത കാർഷിക വിളകൾ എത്രയാണ്? 22. മിനിമം താങ്ങുവില എന്ന് പറഞ്ഞാൽ എന്താണ്? മിനിമം സപ്പോർട്ട് പ്രൈസ് എന്ന് ഇവിടെ വരുന്നുണ്ട്. എം എസ് പി എന്നാണ് പറയുന്നത്. എന്താണ് മിനിമം സപ്പോർട്ട് പ്രൈസ്? എം എസ് പി എന്നത് നമ്മൾ കാണാതെ പഠിക്കണം. എം എസ് പി എന്ന് പറയുന്ന സംഭവം എന്താണ്? മിനിമം സപ്പോർട്ട് പ്രൈസ് എന്ന് പറയുന്നത് എം എസ് പി എന്ന് ഓർമ്മ. ഇവിടെ എത്രയാണ്? 6 റാബി വിളകൾക്ക്, 2 വാണിജ്യ വിളകൾക്ക്, 14 ഖാരിഫ് വിളകൾക്കാണ് നിർബന്ധിതമായിട്ടും നിർബന്ധിത കാർഷിക വിളകൾക്ക് എന്തൊക്കെ സപ്പോർട്ട് നൽകിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. 14 ഖാരിഫ് വിളകൾ, 6 റാബി വിളകൾ, 2 വാണിജ്യ വിളകൾ. 2 വാണിജ്യ വിളകൾ, 6 റാബി വിളകൾ, 14 ഖാരിഫ് വിളകൾ. പഠിച്ചോ. 14, 6, 20, 22, 22. കൊമേഴ്സിൽ എത്ര വരുന്നുണ്ട് അശ്വതി? 2 എണ്ണം ആണ് വരുന്നത്. അത് കൂടാതെ ഏതാണ് വരുന്നത്? ഖാരിഫ് വിളകൾ 14 എണ്ണം വരുന്നത്. 14 ഖാരിഫ് വിളകൾ, 6 എണ്ണം റാബി വിളകൾ. റാബി വിളകൾ എത്ര വരുന്നത്? 6. റാബി എന്ന് പറയുമ്പോൾ 6 ന്റെ ഒരു ടേസ്റ്റ് വരുന്നില്ലേ? 6. റിസർവ് ബാങ്ക് എന്നൊക്കെ പറയുന്ന പോലെ ഒരു 6 ന്റെ ഒരു ടേസ്റ്റ് വരുന്നുണ്ട്. സോ റാബി 6, 6. വാണിജ്യ വിളകൾ 2 വരുന്നുണ്ട്. സോ ഖാരിഫ് വിളകൾ എന്ന് പറയുന്ന സംഭവം എന്തായിട്ടാണ് വരുന്നത്? ഖാരിഫ് വിളകൾ 14 എണ്ണം ആണ് ഖാരിഫ് വിളകളുടെ എണ്ണം വരുന്നത്. അപ്പൊ അത് കാണാതെ പഠിച്ചു വെച്ചു. ഇനി നോർമലി അത് തന്നെയാണ് ഓൾമോസ്റ്റും പരീക്ഷയ്ക്കകത്ത് വരുന്നത് എന്നുള്ള കാര്യം നമ്മൾ നോർമലി ഓർത്ത് വെച്ചിരിക്കുന്നതാണ്. വലിയ രീതിയിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവാറില്ല ഓരോ വർഷവും. ഓക്കെ, ഇനി നമുക്ക് അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കണ്ടന്റ്സിലേക്ക് പോകാവുന്നതാണ് ഡീപ് ലെവലിലേക്കായിരിക്കും നമ്മുടെ സ്റ്റഡി എന്ന് പറയുന്നത്. അപ്പൊ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കണം. ഇത് നോക്കൂ. കർഷകർക്ക് അവരുടെ സാധനങ്ങളുടെ വില കുത്തനെ കുറയ്ക്കുന്നതിനെതിരെ ഇൻഷുർ ചെയ്യുന്നതിനും നഷ്ടം തടയുന്നതിനും അവരെ സഹായിക്കുന്നതിനുമുള്ള സർക്കാർ ഇടപെടലിന്റെ ഒരു രൂപമാണ് ഏത് എന്ന് പറയുന്നത്? എം എസ് പി എന്ന് പറയുന്നത്. എം എസ് പി എന്ന് പറയുന്നത് മനസ്സിലായോ? എം എസ് പി എന്ന് പറയുന്നത് മിനിമം സപ്പോർട്ട് പ്രൈസ് എന്നാണ് പറയുന്നത്. മിനിമം സപ്പോർട്ട് പ്രൈസ് എന്നാണ് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? കർഷകർക്ക് അവരുടെ സാധനങ്ങളുടെ വില കുത്തനെ കുറയ്ക്കുന്നതിനെതിരെ ഇൻഷുർ ചെയ്യുന്നതിനും നഷ്ടം തടയുന്നതിനുമായിട്ട് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു രൂപമാണ്, സർക്കാരിന്റെ ഒരു രൂപമാണ് എം എസ് പി എന്ന് പറയുന്നത്. ക്ലിയർ? എം എസ് പി എന്ന് പറയുന്നത്. ഇനി എത്ര വർഷം, എത്ര സംഭവത്തിലാണ് നോർമലി എല്ലാ വർഷവും എം എസ് പി നിശ്ചയിക്കുന്നത്? 24 ചരക്കുകൾക്കാണ്. എത്രയാണ്? 24 ചരക്കുകൾക്ക്. ഒരു വർഷത്തിൽ എത്ര തവണ എം എസ് പി ഡിസൈഡ് ചെയ്യുന്നുണ്ട്? 2 times എം എസ് പി ഡിസൈഡ് ചെയ്യുന്നുണ്ട്. 2 times വർഷത്തിൽ 2 തവണ എം എസ് പി ഡിസൈഡ് ചെയ്തു. എം എസ് പി എന്താണ് എന്നുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ പഠിക്കണം. അതായത് വില തകർച്ചയൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ കർഷകരെ സംരക്ഷിക്കുന്ന വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. വിപണി വില പ്രഖ്യാപിത എം എസ് പിയെക്കാൾ താഴെയാകുമ്പോൾ കർഷകരിൽ നിന്ന് മുഴുവൻ തുകയും സർക്കാർ എം എസ് പി നിരക്കിൽ വാങ്ങും. അതായത് മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞിരിക്കുന്നത് താങ്ങുവിലേക്കാൾ താഴെയാകുമ്പോൾ കർഷകരിൽ നിന്ന് മുഴുവൻ തുകയും സർക്കാർ എം എസ് പി നിരക്കിൽ നിന്ന് വാങ്ങിക്കൊടുക്കും. അതാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, അഡ്ജസ്റ്റ് നോക്കിച്ചാൽ മതി. ഇനിയാണ് ശരിയായിട്ടുള്ള കണ്ടന്റ് പഠിക്കാൻ പോകുന്നത്. ഇവിടെ നോക്കിക്കേ, ആകെ 22 വിളകൾക്കാണ് സർക്കാർ മിനിമം താങ്ങുവില നൽകുന്നത്. ഈ 22 നിർബന്ധിത വിളകളിൽ 14 എണ്ണം ഖാരിഫ് സീസണിലും 6 റാബിയിലും മറ്റ് 2 വാണിജ്യ വിളകളിലുമാണ്. ഇതാണല്ലോ ഇപ്പൊ നമ്മുടെ പരീക്ഷയ്ക്കകത്ത് വന്ന കണ്ടന്റ് പറയുന്നത്. ഈ ഒരു പോയിന്റ് ഇതൊക്കെ നമ്മൾ അറിയാത്തതുകൊണ്ടല്ലോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനൊന്നും മാർക്ക് നേടാൻ പറ്റാത്തത് ആണ്. അതുകൊണ്ടാണ് ഇതൊന്നും എവിടെ പറയുന്നത്? ഒരിക്കലും സിലബസ് നാട്ടിൽ രാവിലെ പഠിക്കണം എന്ന് പറയുന്നത് പറയത്തില്ല ഒരിക്കലും. നിങ്ങൾ എവിടെയെങ്കിലും സിലബസ് നാട്ടിൽ കണ്ടിട്ടുണ്ടോ രാവിലെ ഹെഡിങ് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. കാർഷിക ചെലവുകൾക്കും വിലകൾക്കും വേണ്ടിയുള്ള ആരുടെ അടിസ്ഥാനത്തിലാണ്? ഇതിന് പ്രത്യേകിച്ച് ഒരു കമ്മീഷൻ ഉണ്ട്. കമ്മീഷനാണ് കാര്യങ്ങളെല്ലാം ഡിസൈഡ് ചെയ്തത്. കമ്മീഷന്റെ ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുകളാണ് അഗ്രികൾച്ചറിലും സഹകരണ വകുപ്പും കൂടെ ചേർന്നിട്ടാണ് ഈ പറഞ്ഞിരിക്കുന്ന 22 വിളകൾക്ക് അവയുടെ വിതയ്ക്കുന്നതിന് മുൻപ് കുറഞ്ഞ താങ്ങുവില പ്രഖ്യാപിക്കുന്നത്. മനസ്സിലായോ? എന്താണ് പറയുന്നത്? അഗ്രികൾച്ചറൽ ഡിപ്പാർട്ട്മെന്റും സഹകരണ വകുപ്പും കൂടെ ചേർന്നിട്ട് ആരുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ ഇതിന് വേണ്ടിയിട്ട് ഒരു കമ്മീഷൻ ഉണ്ട്. ഈ വിളകളൊക്കെ അല്ലെങ്കിൽ കാർഷികവുമായി ബന്ധപ്പെട്ട ഒരു കമ്മീഷനുണ്ട് കേന്ദ്ര തലത്തിൽ, ദേശീയ തലത്തിൽ. അപ്പൊ ആ കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് അഗ്രികൾച്ചറൽ ഡിപ്പാർട്ട്മെന്റും സഹകരണ വകുപ്പും കൂടെ ചേർന്നിട്ട് 22 വിളകൾക്ക് എന്ത് ചെയ്യുന്നത്? ഈ പറഞ്ഞിരിക്കുന്ന എം എസ് പി പ്രഖ്യാപിക്കുന്നത്. ദേശീയ കമ്മീഷന്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃഷി സഹകരണ വകുപ്പ് ഡിപ്പാർട്ട്മെന്റുകളാണ് ഇത് ചെയ്യുന്നത് എന്ന കാര്യം കറക്റ്റായിട്ട് തന്നെ ഓർത്ത് വെച്ചിരിക്കണം. ഇപ്പൊ ഇത് നിങ്ങൾക്ക് എന്താണ് മിനിമം സപ്പോർട്ട് പ്രൈസ് എന്നത് മനസ്സിലായിട്ട് ഞാൻ വിചാരിക്കുന്നു. ഇനി എത്ര വിളകൾക്ക് ഇത് ചെയ്യും? നോർമലി ഈ പറഞ്ഞിരിക്കുന്ന കമ്മീഷൻ എത്ര സംഭവങ്ങളിൽ ചെയ്യും? 24 പ്രൊഡക്റ്റുകളിൽ ചെയ്യും. അതിനകത്ത് ഏറ്റവും നിർബന്ധിതം എന്ന് പറയുന്നത് എത്ര വിളകൾക്കാണ്? 22 വിളകൾക്കാണ് വരുന്നത്. അതിനകത്ത് 14 എണ്ണം ഖാരിഫും 6 എണ്ണം റാബിയും പിന്നെ 2 എണ്ണം വാണിജ്യ വിളകളും ആണ്. അത് മനസ്സിലായല്ലോ. എം എസ് പി എന്തിനാണെന്ന് മനസ്സിലായി. കർഷകരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മാർക്കറ്റ് പ്രൈസിനേക്കാൾ ഈ ഒരു സംഭവം താണു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ താങ്ങുവില എന്ന് പറയുന്ന സംഭവങ്ങൾ അവിടെ ഗവൺമെന്റ് ഇഷ്യൂ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഒരു പോയിന്റ് കൂടെ പഠിക്കാൻ വേണ്ടിയിട്ടുണ്ട്. മനസ്സിലായോ? ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന അത്രയും കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതായത് ഏതൊരു കാർഷിക വിളയ്ക്കും സർക്കാർ വാഗ്ദാനം ചെയ്ത മിനിമം താങ്ങുവില ആണ് ഏത്? എം എസ് പി എന്ന് പറയുന്നത്. അത് ഈ കാർഷിക വിളയ്ക്ക് സർക്കാർ നൽകുന്ന വിലയ്ക്ക് പറയുന്ന പേര് എന്താണ്? മിനിമം പ്രൈസ് ആണ് താങ്ങുവില. അതേ കാർഷിക വിളയ്ക്ക്, ഏതൊരു കാർഷിക വിളയ്ക്കും സർക്കാർ വാഗ്ദാനം ചെയ്യുന്ന മിനിമം താങ്ങുവില എന്നാൽ അതേ കാർഷിക വിളയ്ക്ക് സർക്കാർ നൽകുന്ന വിലയാണ് ഇഷ്യൂ പ്രൈസ് എന്ന് പറയുന്നത്. ഇഷ്യൂ പ്രൈസ് സർക്കാർ എത്ര രൂപയ്ക്ക് നൽകുന്നു, വാങ്ങിക്കുന്നു? ഇഷ്യൂ പ്രൈസ്. ഓക്കെ, ഏതൊരു കാർഷിക വിളയ്ക്കും സർക്കാർ വാഗ്ദാനം ചെയ്യുന്ന മിനിമം താങ്ങുവില എന്നാൽ അതേ കാർഷിക വിളയ്ക്ക് സർക്കാർ നൽകുന്ന വിലയാണ് ഇഷ്യൂ പ്രൈസ്. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഇതിന്റെ ലക്ഷ്യങ്ങൾ എന്താണ് എന്നൊരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് വരാവുന്നതാണ്. 2 points വെച്ചിട്ട്, അതായത് ഈ താങ്ങുവില വിൽക്കുന്നതിന് അല്ലെങ്കിൽ താങ്ങുവില എന്തിനു വേണ്ടിയിട്ടാണ് പ്രൊട്ടക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്? ഇത്രയും അധികം വിളകൾ ഇന്ത്യയിലുണ്ട്, ആ വിളകളെയൊക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അസൈം എന്നാണ് എം എസ് പി. അതായത് നമ്മൾ കൊടുക്കുന്ന സംഭവം, അതായത് നമ്മൾ നമ്മളിൽ നിന്ന് വാങ്ങിക്കുന്ന ഇഷ്യൂ പ്രൈസ് ഈസ് ഈക്വൽ ടു അവരുടെ മിനിമം പ്രൈസ്. സജിതാബാനു പറഞ്ഞല്ല, ഇപ്പൊ ഇങ്ങോട്ട് വായിച്ചു നോക്കി, ഇതൊന്നും വായിച്ചു നോക്കൂ, അവിടെ ഇതൊന്നുമില്ല. അതായത് മിനിമം താങ്ങുവില ഈസ് ഈക്വൽ ടു ഇഷ്യൂ പ്രൈസ്. ഏതൊരു കാർഷിക വിളയ്ക്കും സർക്കാർ വാഗ്ദാനം ചെയ്യുന്ന മിനിമം താങ്ങുവില എന്നാൽ അതേ കാർഷിക വിലയ്ക്ക് സർക്കാർ നൽകുന്ന വിലയാണ് ഇഷ്യൂ പ്രൈസ്. ഇഷ്യൂ പ്രൈസ് ഈസ് ഈക്വൽ ടു എം എസ് പി.
ഓക്കെ, ഏതൊരു കാർഷിക വിലയ്ക്കും സർക്കാർ വാഗ്ദാനം ചെയ്യുന്ന മിനിമം താങ്ങുവില എന്ന് പറയുന്നത് അതേ കാർഷിക വിലയ്ക്ക് സർക്കാർ നൽകുന്ന വിലയാണ് ഇഷ്യൂ പ്രൈസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. താങ്ങുവില എപ്പോഴാണ് ആവശ്യമായിട്ട് വരുന്നത്? ഒരു ഒരു പ്രൊഡക്റ്റ് 10 രൂപയാണെന്ന് വിചാരിക്കുക, അതിനേക്കാളും മാർക്കറ്റ് പ്രൈസ് വരികയാണ് എങ്കിൽ സർക്കാർ കയറിയിട്ട് ഈ താങ്ങുവില നൽകും. അപ്പൊ കർഷകർ ദുരിതത്തിലാവത്തില്ല. സർക്കാർ എന്ന് മാത്രമേ കൊടുക്കാൻ പറ്റുന്നത്, അവരങ്ങനെ നേരത്തെ ഈ ഒരു വില ഇട്ട് വെച്ചിരിക്കുന്നത്. അതായത് ആ ഒരു പ്രൈസ് മാർക്കറ്റ് വിലയേക്കാൾ താഴോട്ട് പോവുകയാണെങ്കിൽ ഇവർ ഈ സാധനം പൈസ അവിടുത്തെ വാങ്ങും, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടിയ വിലക്കാണെങ്കിൽ കർഷകർ ഓട്ടോമാറ്റിക്കലി വിൽക്കാമല്ലോ. ഗവൺമെന്റ് നേരിട്ട് കർഷകർ കടബാധ്യതയിലേക്ക് പോകാൻ വേണ്ടി ചെയ്യുന്ന സംഭവമാണ് ഇത്. മനസ്സിലായോ? അതായത് നമുക്ക് ഒരു സാധനത്തിന്റെ ഇപ്പൊ എക്സാമ്പിൾ പറയുവാണ്, സവാളയുടെ ഒക്കെ മാർക്കറ്റ് പ്രൈസ് 60 എന്ന് വിചാരിക്കുക, താങ്ങുവില എന്ന് പറഞ്ഞിരിക്കുന്നത് 20 രൂപയാണെന്ന് വിചാരിക്കുക. എന്ന് പറഞ്ഞപ്പോൾ താങ്ങുവിലേക്കാണോ കർഷകർ ചെയ്യുന്നത്, കൊടുക്കുന്നത്? അല്ല, മാർക്കറ്റ് വിലക്കായിരിക്കും കൊടുക്കുന്നത്. ഇനി ചില കേസിനകത്ത് വരുമ്പോൾ ഈ സവാളയുടെ വില ഒരു 15 രൂപയിലോട്ട് പോകുമെന്ന് വിചാരിക്കുക, അപ്പൊ കർഷകർക്ക് നഷ്ടം വരും ഓട്ടോമാറ്റിക്കലി. അങ്ങനെ കർഷകർക്ക് നഷ്ടം വരാതിരിക്കാൻ വേണ്ടിയിട്ട് 20 ഓട്ടോമാറ്റിക്കലി ബ്ലോക്ക് ചെയ്തിട്ട് ഷെയർ മാർക്കറ്റിലൊക്കെ ആണെങ്കിൽ നമ്മുടെ പ്രൈസ് അധികം താഴോട്ട് പോകാതിരിക്കുന്നത് നമ്മൾ അവിടെ സെറ്റ് ചെയ്തു. ഈ ഒരു സംഭവം ആകുമ്പോഴത്തേക്ക് നമ്മൾ കറക്റ്റ് ആയിട്ട് വിൽക്കണം എന്ന് പറഞ്ഞിട്ട് ഓട്ടോമാറ്റിക്കലി അവിടെ എക്സിക്യൂഷൻ ചെയ്തു വെച്ചിരിക്കും. മനസ്സിലായോ? അതായത് ഒരു 100 രൂപയ്ക്ക് സാധനം വാങ്ങിച്ചു, അതിന്റെ പ്രൈസ് 150 രൂപയാണെങ്കിൽ നിങ്ങൾ വിറ്റേര്, അല്ലെങ്കിൽ അതിന്റെ പ്രൈസ് 50 രൂപയിലാവുകയാണെങ്കിൽ നിങ്ങൾ വിറ്റേക്കും. ഇത് കൂടിയാലും കുറഞ്ഞാലും റിസ്ക് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനാണ് ആ ഒരു സപ്പോർട്ട് പ്രൈസ് നമ്മൾ അവിടെ വെച്ചിരിക്കുന്നത്. അതുപോലെയുള്ളത് കർഷകരെ ആയാലും പൈസ ആയാലും ആരുടെ ആയാലും എന്തായാലും ആ സപ്പോർട്ട് പ്രൈസ് പറഞ്ഞാൽ അതിനേക്കാൾ താങ്ങ് കഴിഞ്ഞാലായിരിക്കും അവർക്ക് പ്രശ്നം വരുന്നത്. സോ വലിയ നഷ്ടം ഉണ്ടാവാതിരിക്കാൻ അവിടെ ആളുകൾ ഇടപെടുന്നതാണ്, ഗവൺമെന്റ് കയറി ഇടപെടുന്നതാണ്. എല്ലാ സിറ്റുവേഷനും ഇത് അപ്ലൈ ചെയ്യേണ്ട യാതൊരു കാര്യവും വരുന്നില്ല. കാരണം മാർക്കറ്റ് പ്രൈസ് ഓൾറെഡി അതിനേക്കാളും കൂടുതലായിരിക്കും. ചില കേസിനകത്ത് മാത്രമേ അങ്ങനെ വരത്തുള്ളൂ. ഈ താങ്ങുവിലകളൊക്കെ കൊടുക്കാതെ വരുമ്പോഴാണ് കർഷകർ എന്ത് ചെയ്യുന്നത്? ആത്മഹത്യയിലേക്ക് പോകുന്നത്. നമ്മുടെ കൂടെ കുറച്ചല്ല, ഒത്തിരി ബണ്ടിൽസ് കണക്കിനുള്ള ആൾക്കാരാണ് ഇതിലൊക്കെ പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്നത്. മനസ്സിലായി? നമ്മളൊരിക്കലും നമ്മുടെ ഭാവി വെച്ചത് ചിന്തിക്കരുത്, അല്ലാതെ ചിന്തിക്കുക. വലിയ, അതായത് UPയിലേക്ക് ആൾക്കാർക്ക് ഒരു വലിയ പാട്ടങ്ങളൊക്കെ അവർക്ക് കാണും, 10-20 ഏക്കറിനകത്ത് സവാള മാത്രം കൃഷി ചെയ്യും. അപ്പൊ അവരെ സംബന്ധിച്ച് നമ്മൾക്ക് ഒരു ഈ സവാളയുടെ വില വലിയ പ്രശ്നമായിരിക്കും. അപ്പൊ നമുക്ക് അവരുടെ വിലയ്ക്ക് താങ്ങുമ്പോൾ നമ്മളെ സംബന്ധിച്ച് വലിയ പ്രശ്നം ഉണ്ടാകുന്നത് പോലെയാണ്. അവരെ സംബന്ധിച്ച് അവരുടെ ഏക്കർ കണക്കിന് കിട്ടുന്ന സംഭവങ്ങൾക്ക് താങ്ങുവില കിട്ടിയിട്ടില്ലെങ്കിൽ അവരുടെ പ്രശ്നമാകുന്നത്.